ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പല പല നിയമങ്ങളുണ്ട്. നമ്മൾ നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എങ്കിൽ പോലും പല കാര്യങ്ങളും പലർക്കും വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. പല മതത്തിൽപ്പെട്ടവർക്കും പല നിയമങ്ങളുണ്ട്, പല ജാതിയിൽപ്പെട്ടവർക്കും ചില നിയമങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് സ്വർണം കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. എത്രത്തോളം സ്വർണം യാതൊരു രേഖകളുമില്ലാതെ ഒരു ഇന്ത്യൻ പൗരന് കൈവശം വയ്ക്കാം? അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമാണ്. ഒരു വിവാഹിതയായ സ്ത്രീക്ക് 500 ഗ്രാം സ്വർണമാണ് കൈവശം വയ്ക്കാൻ കഴിയുന്നത്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 62.5 പവൻ സ്വർണം ഒരു വിവാഹിതയായ സ്ത്രീക്ക് കൈവശം വയ്ക്കാം. അതിന് യാതൊരു രേഖകളുടെയും ആവശ്യമില്ല. യാതൊരു രേഖകളും ഇല്ലാതെ തന്നെ, ബില്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ 62.5 പവൻ സ്വർണം, അതായത് 500 ഗ്രാം സ്വർണം കൈവശം വയ്ക്കുകയോ കൊണ്ടുപോവുകയോ ബാഗിൽ കൊണ്ടുപോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോഴാണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴോ ഒക്കെ കൈവശം വയ്ക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. അതേസമയം അവിവാഹിതയായ, കല്യാണം കഴിക്കാത്ത ഒരു ഇന്ത്യൻ വനിതയ്ക്ക് എത്ര ഗ്രാം സ്വർണമാണ് കൈവശം വയ്ക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ? 250 ഗ്രാം സ്വർണമാണ് കൈവശം വയ്ക്കാൻ പറ്റുന്നത്, അതായത് 31.25 പവൻ സ്വർണമാണ് കൈവശം വയ്ക്കാൻ പറ്റുന്നത്. അതിന് രേഖകളോ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ സൂക്ഷിക്കാം, കൊണ്ടു നടക്കാം ഒക്കെ ചെയ്യാം. അതേസമയം ഒരു പുരുഷന് വിവാഹിതനോ അവിവാഹിതനോ ആകട്ടെ, ഒരു പുരുഷന് ആകെ 100 ഗ്രാം സ്വർണമാണ് കൈവശം വയ്ക്കാൻ പറ്റുന്നത്, അതായത് 12.5 പവൻ സ്വർണമാണ് ഒരു പുരുഷന് രേഖകളൊന്നുമില്ലാതെ കൈവശം വയ്ക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.